സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് വേണം കരുതാൻ. ആദ്യഘട്ടം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ അരമനക്കഥകളാണ്, കോട്ട് ടെയിൽസ്. 7 മുതൽ 12 വരെയുള്ളതാകട്ടെ അപ്പോക്കലിപ്റ്റിക്, ദർശനങ്ങളുടെ പകർച്ചയാണ്. ആദ്യ ദിശയിൽ രാജാക്കന്മാർക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ദർശനം അവർക്ക് ദഹിക്കാതെ വരുമ്പോൾ ദാനിയേൽ വന്ന് അതൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ഇതാ ദാനിയേലിന് തന്നെയാണ് ദർശനമുണ്ടാകുന്നത്. അത് മനസ്സിലാക്കാനാകാതെ അവന്റെ ഹൃദയം തകരുന്നു. അപ്പോൾ അവൻ ദൈവത്തോട് തന്നെയാണ് വ്യാഖ്യാനം തേടുന്നത്. തനിക്ക് ഗ്രഹിക്കാനാകാത്ത ഈ ദർശനം കാണുമ്പോൾ ഒരു മാലാഖയുടെ സഹായം തേടുന്നു. ആഞ്ചലൂസ് ഇന്റർപ്രസ്. വ്യാഖ്യാതാക്കളാകുന്ന ദൈവദൂതന്മാരെ നാം ഇവിടെ കാണുന്നുണ്ട് നിരവധി തവണ. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ ഈ പ്രപഞ്ചത്തിലെമ്പാടും ചരിത്ര വഴികളിലും നിറവേറുന്ന ദൈവിക പദ്ധതികൾ മനസ്സിലാക്കാൻ നമുക്ക് മാനുഷിക വിജ്ഞാനം മാത്രം പോരാ, അതിന് ദൈവിക ജ്ഞാനം തന്നെ വേണം. ഇങ്ങനെയുള്ള കടുഞ്ചുഴി വട്ടങ്ങളിൽ കലങ്ങിമറിയുമ്പോഴും രക്ഷയെ കാണത്തക്ക വിധം തലയുയർത്തി നിൽക്കാനും അതിലേക്ക് കൈകൾ ഉയർത്തി അത് വരിക്കാനും ഇങ്ങനെ ദൈവത്തോട് ആവശ്യമായി വരുന്നു. ലൂക്ക 21:28 ഇന്നലെ നാം കണ്ടതുപോലെ, എന്റെ ഹൃദയം എന്റെ ആത്മാവ് ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ഞെരുങ്ങിപ്പോയി എന്നാണ് ദാനിയേൽ പറയുന്നത് വളരെ വ്യസനത്തോടെ. ആ ദർശനത്തിന്റെ ആന്തരാർത്ഥം ഗ്രഹിക്കാൻ തന്നെ തന്നെ ശ്രമിച്ചതിനാൽ അവൻ അത്രമേൽ വ്യഥിതനായിപ്പോയി. ദാനിയേൽ 7:15 മുതൽ 27 വരെ. എന്നാൽ അവൻ തേടിയ ഉത്തരങ്ങൾ അവൻ ദൈവത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ കരഗതമാക്കുന്നു. ഇന്ന് സുവിശേഷം ലൂക്ക 21:34 മുതൽ 36 വരെ ആശങ്കകളും ഈ വ്യഥകളും നമ്മെ വിഴുങ്ങിക്കളയാൻ സാധ്യതയുണ്ടെന്ന് നാഥൻ പറയുമ്പോൾ ഇതുകൂടി ചേർത്ത് വായിക്കണം. ദാനിയേൽ ഉത്തരങ്ങൾ ദൈവത്തോട് തേടിയില്ലായിരുന്നെങ്കിൽ അവനും ഇതുപോലെ തകർന്നടിയുമായിരുന്നു. മഹാസത്വങ്ങളുടെ പ്രകടനങ്ങൾ വളരെ സംഭവബഹുലമായ ഭാഷയിലാണ് ഈ ദർശനത്തിൽ ദാനിയേൽ കുറിച്ചിട്ടത്. അതേസമയം അതിനെക്കുറിച്ച് ആ മാലാഖ നൽകുന്ന വ്യാഖ്യാനമാകട്ടെ തികച്ചും സംക്ഷിപ്തമാണ്. അതും മനുഷ്യപുത്രനെക്കുറിച്ച്, മനുഷ്യപുത്രനെ പോലാകുന്ന ദൈവത്തിന്റെ വിശുദ്ധരെക്കുറിച്ച്, അവരുടെ അന്തിമ വിജയത്തെക്കുറിച്ച്. അല്ലെങ്കിലും ദൈവത്തിന് വിജയം പ്രഖ്യാപിക്കാനായി കോലാഹലങ്ങളുടെ ആവശ്യമില്ലല്ലോ. ദൈവത്തിന്റെ ഈ വിശുദ്ധ ജനമാകട്ടെ ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോഴും അവർ സ്വർഗീയരാണ്. മനുഷ്യപുത്രൻ എന്ന വാക്കിൽ അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സഹകരണം തന്നെയാണ് വെളിപ്പെടുന്നത്, സിനർജിസം. അതുകൊണ്ട് തന്നെയാണ് ഉടനീളം യേശുനാഥൻ ഈ വാക്കിനാൽ തന്നെ തന്നെ കുറിക്കുന്നത്, മനുഷ്യപുത്രൻ എന്ന്. ഇന്ന് 3 യുവാക്കൾ ആ അഗ്നികുണ്ഡത്തിൽ കിടന്ന് തുടരുന്ന പാട്ടിലും അതുതന്നെയാണ്, ക്ഷണവും മനുഷ്യപുത്രരെ ദൈവത്തെ സ്തുതിക്കുവനെന്ന്. ദൈവം നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് മനുഷ്യന്റെ തീർപ്പുകളല്ല താൻ കൈവരിച്ചിരിക്കുന്നതെന്ന് ദാനിയേൽ മനസ്സിലാക്കുകയാണ്. അതിനാൽ തന്നെ അവന്റെ ഹൃദയഭാരങ്ങൾ ഉരുകിപ്പോകുന്നു, വ്യഥകൾക്ക് വിരാമമാകുന്നു. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പവും വ്യഥയും ആധ്യാത്മികതയിൽ നിഷിദ്ധമല്ല. നമ്മുടെ മാനുഷിക ചിന്തകളുടെ പരിമിതികളെയും ശക്തിക്കുറവിനെയും സൂചിപ്പിക്കുന്ന ഒരു ജീവിത പരിസരം തന്നെയാണിത്. നമ്മുടെ ശക്തിക്കും നിർണയങ്ങൾക്കും ബുദ്ധിക്കും ഒതുങ്ങിത്തരാത്ത ദൈവിക രഹസ്യങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ സ്വാഭാവികവുമാണ്. അപ്പോൾ നമ്മൾ ആ ആശയക്കുഴപ്പങ്ങളിൽ പതറി വീഴരുത്. അതേസമയം ദൈവത്തോട് തന്നെ നമ്മുടെ വ്യഥകൾ ഉണർത്തണം, അവന്റെ ഉത്തരങ്ങൾക്കായി കാതോർക്കണം. ഒരുപക്ഷേ അവന്റെ സ്വരം നമ്മൾ കേട്ടില്ലെന്നിരിക്കും, ചിലപ്പോൾ മൃദുമന്ത്രണമായിരിക്കും. കുരിശിലെ നാഥന്റെ കാര്യം ഓർത്തു നോക്കൂ, എത്ര അലറി വിളിച്ചിട്ടും വളരെ സ്വരഹീനമായിട്ടാണ് അവൻ ദൈവത്തിന്റെ ഉത്തരം കേട്ടത്. ഇന്നലെ നാം കാണുകയായിരുന്നു ആ സത്വങ്ങളുടെ ദർശനത്തിൽ 10 കൊമ്പുള്ള ആ സത്വത്തിന് ഒരു പുതിയ കൊമ്പ് മുളക്കുന്നത്, ഒരു കുട്ടിക്കൊമ്പ്. വാതോരാതെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വമ്പു പറയുന്ന, ദൈവദൂഷണം പറയുന്ന ആ കൊമ്പ്. പക്ഷെ അപ്പോഴും ദൈവം സാന്ദ്ര മൗനം കൊണ്ടാണ് അതിനെ തകർത്തെറിയാൻ പോകുന്നത്. വിശ്വാസത്തിന്റെ പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെടുമ്പോൾ, ചുഴികളിൽ നമ്മൾ ഉഴലുമ്പോൾ ഈ ഒരു ദൈവിക ശക്തി, ദൈവിക ശൈലി നാം തിരിച്ചറിയാതെ പോകരുത്. യെശയ്യാ 24:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ ധ്വനി ഉണർത്തിക്കൊണ്ടാണ് ഇന്ന് സുവിശേഷകൻ സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ ഹൃദയം ഭാരത്താൽ വലയരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ജീവിതത്തിന്റെ തലങ്ങൾ ഛിന്ന ഭിന്നമായി പോകരുത് എന്നും. ഫ്രാഗ്മെന്റഡ് ലൈഫ്, ബിയോസ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാക്കുകളാണിത്. ഈ വേദനകളുടെ ആരംഭം എപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന ആ ചോദ്യത്തിന് ലൂക്ക 21:7 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അന്ത്രിയോ ശ്രീഹ ഉണർത്തിയ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാ നാഥൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെയും നിതാന്ത ജാഗ്രതയുടെയും ആവശ്യകതയെക്കുറിച്ചാണ് അവൻ ഊന്നിപ്പറഞ്ഞതും. വിഷയാസക്തികളും സുഖലോലുപതയും ലഹരികളും നമ്മെ ആഴ്ത്തിക്കളയാതിരിക്കട്ടെ എന്നും. യെശയ്യാ 24:20 ആവർത്തനം പോലെ നാഥന്റെ ഈ വരവിലുളവാകുന്ന ആശയക്കുഴപ്പങ്ങളുടെ മുൻപിൽ രണ്ടുതരം പ്രതികരണങ്ങൾ സാധ്യമാണ്. ചിലർ ആ ചുഴിയിൽ തകർന്നടിഞ്ഞു പോകും, മറ്റു ചിലരാകട്ടെ ഉണർവോടെ നിൽക്കും, പിടിച്ചു നിൽക്കും. രക്ഷയെന്നത് ഈ ബദൽ വഴിയാണെന്ന് നാം പലപ്പോഴും കാണാതെ പോകുന്നു. തകർച്ചയുടെ വഴികൾ മാത്രമാണ് നമുക്ക് പരിചയവും എളുപ്പവും. ഈ അലച്ചിലുകളുടെ എല്ലാം അവസാനം മനുഷ്യപുത്രന്റെ നെഞ്ചകത്തെത്താമെന്ന ആ ആശ്വാസം നമുക്ക് അന്യമാവുകയും ചെയ്യുന്നു. Oh.